ഓക്കെ നമസ്കാരം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ പാഠം പഠിക്കാൻ പോവാണ് ജലസംഭരണികളുടെ നാട് ജലസംഭരണികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അണക്കെട്ടുകൾ അല്ലേ അപ്പോൾ ഇവിടെ ഏറ്റവും ഇടുക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇടുക്കിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇടുക്കിയെക്കുറിച്ച് നമ്മൾ ധാരാളം ഒരിടയ്ക്ക് വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രദേശമാണ് ഇടുക്കി അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏലത്തിൻ്റെ ജന്മനാടാണ് ഇടുക്കി കേരളത്തിലെ 11-ാമത്തെ ജില്ലയായി 1972 ഇടുക്കി രൂപം കൊണ്ടു ഇതിന് അതിൻ്റെ ആസ്ഥാനം തൊടുപുഴ താലൂക്കിലെ പൈനാവിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇടുക്കി ഉൾപ്പെടുന്ന കിഴക്കൻ മലയോരം നാണ്യവിളകളാൽ സമ്പന്നമായിരുന്നു ഘോരവനങ്ങളാൽ നിബിഡമായിരുന്ന ഇവിടം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയായിരുന്നു അപ്പം എന്താണ് ഇടുക്കിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ അണക്കെട്ടുകളെക്കുറിച്ചാണ് കൂടുതലായിട്ടും അതിനകത്ത് നമ്മൾ ഇടുക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുകയും ചെയ്യും അപ്പം ഇവിടെ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലത്തിൻ്റെ ജന്മനാട് ഏലം എന്ന് പറയുന്നത് ഏലം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഏലത്തിൻ്റെ ജന്മനാടാണ് ഇടുക്കി 11-ാമത്തെ ജില്ലയായി 1972 ഇടുക്കി രൂപാന്തരം പ്രാപിച്ചത് ഇതിൻ്റെ ആസ്ഥാനം തൊടുപുഴ താലൂക്കിലെ പൈനാവിലാണ് പിന്നെ എന്താണ് നാണ്യവിളകളാൽ സമ്പന്നം കിഴക്കൻ മലയോരമാണ് കിഴക്കൻ മേഖല മഴ മലയോരം ആണ് മലയോരം എന്ന് പറഞ്ഞാൽ എന്താണ് മലകളുള്ള നാട് നാണ്യവിളകളാൽ സമ്പന്നവും അതുപോലെ തന്നെ ഘോരവനങ്ങളാൽ നിബിഡവുമായിരുന്നു ഇവിടം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയായിരുന്നു കലവറ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉള്ളത് ഇടുക്കി പ്രദേശങ്ങളിലാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വനവിഭവങ്ങളുടെയും കുത്തക കൈക്കലാക്കാനും ആധിപത്യം സ്ഥാപിക്കുവാനും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും മത്സരിച്ചിരുന്നു അക്കാലം മുതൽ ഏലം പച്ച പൊന്നെന്നും കുരുമുളക് കറുത്ത പൊന്നെന്നും അറിയപ്പെട്ടിരുന്നു ആദിവാസി ഗോത്രങ്ങളുടെ ജന്മനാടായ ഇടുക്കി മലയോര കുടിയേറ്റക്കാരാൽ നിറഞ്ഞിരുന്നു വ്യാപകമായ ഭൂമി കയ്യേറ്റങ്ങളും വനനശീകരണങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെ ഏലം കുരുമുളക് തുടങ്ങിയ വനവിഭവങ്ങളും ഉണ്ട് ആ വനവിഭവങ്ങളുടെ എന്താണ് കുത്തക എന്ന് പറഞ്ഞാൽ എന്താണ് അതെല്ലാം കൂടെ കൈക്കലാക്കാനുള്ള ഒരു അത് ആ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കണ്ണുവെച്ചല്ലേ നമ്മുടെ ഇവിടെ 47 മുമ്പ് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും എല്ലാവരും വന്നിവിടെ പിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ വന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കയറ്റി അയക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഇതാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടു മോഹിച്ചാണ് അവർ നമ്മുടെ ഈ നാട്ടിലേക്ക് തന്നെ വന്നത് അപ്പം അവരെന്താണ് മത്സരിച്ചിരുന്നു ആര് കൊണ്ടുപോകും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം തന്നെ ഇതിനു വേണ്ടി മത്സരിച്ചിരുന്നു ഏലം പച്ച പൊന്നെന്നും കുരുമുളക് കറുത്ത പൊന്നെന്നുമാണ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ആദിവാസി ഗോത്രങ്ങളുടെ ജന്മനാടായ ഇടുക്കി മലയോര കുടിയേറ്റക്കാരാൽ നിറഞ്ഞിരുന്നു ആദിവാസി ഗോത്രങ്ങൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി അതായത് വനമേഖലയായതുകൊണ്ടാണ് അവിടെ കൂടുതൽ കാണപ്പെടുന്നത് വ്യാപകമായ ഭൂമി കയ്യേറ്റങ്ങളും വനനശീകരണവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇപ്പം എന്താണ് ഈ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ തന്നെ വരുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് ആ ആദിവാസികൾ ഗോത്രങ്ങളുടെ നാടായ ഇടുക്കിയെ എന്താണ് അവിടെ പിന്നെ കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ വനനശീകരണവും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജലസ്രോതസ്സുകളുടെയും സംഭരണികളുടെയും വൈപുല്യം നിറഞ്ഞതാണ് ഇടുക്കി പ്രകൃതിയുടെ വരദാനവും കേരളത്തിൻ്റെ പുണ്യവുമായ പെരിയാർ ഈ നാടിൻ്റെ ജീവനാടിയായി പരിലസിക്കുന്നു പെരിയാറിലും പോഷക നദികളിലുമായി 14 ജലസംഭരണികളുണ്ട് അതുകൊണ്ട് തന്നെ ജലസംഭരണികളുടെ നാട് എന്ന് ഇടുക്കി അറിയപ്പെടുന്നു അപ്പം ജലസ്രോതസ്സുകൾ അതായത് അണക്കെട്ടുകളുണ്ട് സംഭരണികളുണ്ട് അതുകളുടെ ഒക്കെ വൈപുല്യം അതായത് വിപുലത നിറഞ്ഞ നാടാണ് ഇടുക്കി പെരിയാർ അതായത് കേരളത്തിൻ്റെ പുണ്യ നദിയായ പെരിയാർ ഈ നാടിൻ്റെ ജീവനാടിയായിട്ടാണ് പരിലസിക്കുന്നത് അപ്പം പെരിയാറിലാണ് ഇതെല്ലാം അത് ജീവനാടിയായിട്ട് പെരിയാർ ഒഴുകുന്നു പെരിയാറിലും പോഷക നദികളുമായി 14 ജലസംഭരണികളുണ്ട് അതുകൊണ്ട് തന്നെ ജലസംഭരണികളുടെ നാട് എന്ന് ഇടുക്കി അറിയപ്പെടുന്നു അപ്പം 14 ജലസംഭരണികളിൽ പെരിയാറ്റിലുണ്ട് അതുകൊണ്ട് എന്താണ് ജലസംഭരണികളുടെ നാട് എന്ന് തന്നെയാണ് ഇടുക്കി അറിയപ്പെടുന്നത്
ഇടുങ്ങിയ രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശമായതിനാൽ ഇടുക്കി എന്ന പേരുണ്ടായതായി കരുതപ്പെടുന്നു. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഇടുക്കിയിലാണ്. ഇതിനു പുറമെ ലോവർ പെരിയാർ, കുണ്ടള, മാട്ടുപെട്ടി, ആനയിറങ്കൽ, കല്ലാർകുട്ടി, പൊന്മുടി, ഇരട്ടയാർ, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളും ഈ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ചെറിയ അണക്കെട്ടുകളും ഇവിടെ, അതിനു പുറമെ ധാരാളം അണക്കെട്ടുകളും ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. കല്ലാർകുട്ടി, ആനയിറങ്കൽ, പൊന്മുടി മുതലായ അണക്കെട്ടുകളും ഈ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുങ്ങിയ രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശമായതുകൊണ്ടാണ് ഇടുക്കി എന്ന പേര് ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമാനാകൃതിയിലുള്ള അണക്കെട്ടാണ് ഇടുക്കി. ആദിവാസികൾ മാത്രം അധിവസിച്ചിരുന്ന ഇടുക്കിയിലെ ജലസമൃദ്ധിയെക്കുറിച്ച് പുറം ലോകത്തിന് അറിവ് കൊടുത്തത് ഒരു ആദിവാസിയാണ്. അന്ന് മലങ്കര സൂപ്രണ്ടായിരുന്ന WJ ജോണിന് വഴികാട്ടിയായി പ്രവർത്തിച്ചിരുന്ന ആദിവാസി തലവൻ കരിവെള്ളാൻ കൊലുമ്പനായിരുന്നു അത്. അപ്പം എന്താണ് ഈ നാട്ടിലുള്ള ആൾക്കാർ അറിയണ്ടേ കാട്ടിലുള്ള ഇതുപോലൊരു പ്രത്യേകതകളെക്കുറിച്ച്? അങ്ങനെ അത് വിവരം കൊടുത്തത് ആരായിരുന്നു? ആദിവാസികളായിരുന്നു. അപ്പം ആദിവാസികളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അല്ലേ, തലവനുണ്ടായിരുന്നു, എന്താണ് കരിവെള്ളാൻ കൊലുമ്പൻ. അദ്ദേഹമാണ് ഈ WJ ജോണിന് വഴികാട്ടിയായി പ്രവർത്തിച്ചിരുന്നത്. ഈ അണക്കെട്ടുകൾ ഉണ്ടാക്കാനും അണക്കെട്ടുകളെ കുറിച്ചും ഈ പിന്നെ പെരിയാറിനെ കുറിച്ചും ഒക്കെ വിവരങ്ങൾ കൊടുത്തിരുന്നത് ഈ കരിവെള്ളാൻ കൊലുമ്പൻ എന്ന വ്യക്തി ആയിരുന്നു. കമാനാകൃതിയിലുള്ള അണക്കെട്ടാണ് ആദ്യത്തെ കമാനാകൃതിയിലുള്ള അണക്കെട്ടാണ് ഇടുക്കി. കാലവർഷത്തിൽ കുതിച്ചു പായുന്ന പെരിയാറിന്റെ പ്രാധാന്യം സൂപ്രണ്ടിന് മനസ്സിലായി. ശക്തമായ ജലപ്രവാഹം തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് 1932 ജോൺ സർക്കാരിന് റിപ്പോർട്ട് നൽകി. അനവധി വർഷത്തെ പഠനത്തിനും ചർച്ചകൾക്കും ശേഷം SNC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കനേഡിയൻ കമ്പനി നിർമ്മാണം നടത്തി. 1976 February 12 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അങ്ങനെ ആ ഒരു കരിവെള്ളാൻ കൊലുമ്പൻ ആ ഒരു വഴി കാണിച്ചു കൊടുത്തത് കൊണ്ട്, എന്താണ് പെരിയാറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് അവിടെ ഒരു ശക്തമായ ജലപ്രവാഹം തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് 1932 ജോൺ സർക്കാരിന് റിപ്പോർട്ട് നൽകി. അങ്ങനെയാണ് അവിടെ ആ അണക്കെട്ട് വരാൻ കാര്യവും. പിന്നെ SNC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കനേഡിയൻ കമ്പനി അത് നിർമ്മാണം ഏറ്റെടുക്കുകയും 1976 February 12 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആ ജലവൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രസിദ്ധമായ കുറവൻ മലയ്ക്കും കുറത്തി മലയ്ക്കും ഇടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 2403 അടിയാണ് ഇടുക്കി ഡാമിന്റെ ജലസംഭരണ ശേഷി. നാടുകാണി മലയുടെ തുരങ്കത്തിലാണ് വൈദ്യുതോൽപാദനം നടത്തുന്നത്. വലിയ 6 ജനറേറ്ററുകൾ അവിടെയുണ്ട്. തുരങ്കം വഴി ജനറേറ്ററുകളിൽ വെള്ളം എത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഇടുക്കിക്കുണ്ട്. അപ്പം പ്രസിദ്ധമായ കുറവൻ മലയ്ക്കും കുറത്തി മലയ്ക്കും ഇടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 2403 അടിയാണ് ഇടുക്കി ഡാമിന്റെ ജലസംഭരണ ശേഷി. നാടുകാണി മലയുടെ തുരങ്കത്തിലാണ് വൈദ്യുതോൽപാദനം നടത്തുന്നത്. പിന്നെന്താണ്, വലിയ 6 ജനറേറ്ററുകളുണ്ട്. തുരങ്കം വഴി ജനറേറ്ററുകളിലേക്ക് വെള്ളം എത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഇടുക്കിക്കുണ്ട്. അപ്പോൾ ഒരുപാട് അണക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലത്തിൻ്റെ ജന്മനാടാണ്. അതുപോലെ ആദിവാസികൾ ധാരാളമുള്ള മേഖലകളാണ്, വനമേഖലയുണ്ട്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ കമാനാകൃതിയിലുള്ള അണക്കെട്ട് ഇടുക്കിയിലാണ്. പിന്നെന്താണ്, ഇടുങ്ങിയ രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശമായതുകൊണ്ടാണ് ഇടുക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ പ്രസിദ്ധമായ കുറവൻ മലയ്ക്കും കുറത്തി മലയ്ക്കും ഇടയിലാണ് ഇടുക്കി സ്ഥിതി ചെയ്യുന്നത്. ജലസ്രോതസ്സുകളുടെയും സംഭരണികളുടെയും വൈപുല്യം നിറഞ്ഞ നാടാണ് ഇടുക്കി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇടുക്കിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന റാണിയായ ഏലത്തിന്റെ ജന്മനാടെന്നും അറിയപ്പെടുന്നു. ഓക്കെ, താങ്ക് യു.